ഈ കിഴക്കമ്പലത്ത് മാത്രമല്ല കേരളത്തിലെ തന്നെ നിയമവ്യവസ്ഥ സാബു ജേക്കബ് 2020 കിറ്റക്സും ഒക്കെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് തുറന്ന് സമ്മതിക്കുന്ന പോലെയാണ് ഇരു മുന്നണികളുടെയും പല നേതാക്കളുടെയും വാദം എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് കേട്ടപ്പോൾ എന്താണ് കൊച്ചിയിലെ സ്ഥിതി? അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയുണ്ടോ അവിടെ? അല്ല, ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി പോലെയുള്ള വിഷയങ്ങളുടെ കാര്യമെടുത്താൽ തന്നെ, അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ക്രിമിനൽ മാഫിയ പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട്. അത് നടക്കുന്നത് ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരുടെയും ആ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒത്താശയോടു കൂടി തന്നെയാണ്. അതിൽ പല പോലീസ് മേധാവികൾക്കും ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർക്ക് ഒത്താശ ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഞങ്ങളടക്കം ഇപ്പോൾ ബിഫോർ കൊച്ചി, കൊച്ചി നഗരത്തിലെ തന്നെ വലിയ മാഫിയ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ തെളിവുകൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൊടുത്തിട്ടും യാതൊരു നടപടിയും എടുക്കാനായിട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് സാധിച്ചിട്ടില്ല. കാരണം അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ പിൻബലവും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം, ഇപ്പോൾ നമുക്ക് ആ പുരാവസ്തുവായിട്ട് ബന്ധപ്പെട്ട കേസിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. അപ്പോൾ പോലീസ് സംവിധാനം വളരെ അൺപ്രൊഫഷണൽ ആവുകയും ഇത് ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ, അതിന് മറ്റ് ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ, അത് കണ്ടുപിടിക്കാനുള്ള ശേഷിയില്ലാത്ത അവസ്ഥയിലേക്ക് പോലീസ് നേതൃത്വം മാറിയിട്ടുണ്ട്. അതിലേക്ക് പോലീസ് നേതൃത്വത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഈ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വിശകലനം ചെയ്യണം. ഇപ്പോൾ 2020 എന്ന് പറഞ്ഞ് ഇലക്ഷൻ പ്രചാരണം നടത്തിയിരുന്ന കിറ്റക്സിലെ ജീവനക്കാരാണ്, കിറ്റക്സ് എന്ന കമ്പനിയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയിരിക്കുന്നത്. അത് രാഷ്ട്രീയമായിട്ട് തന്നെ അത് ആ രീതിയിൽ പരിശോധിക്കേണ്ടതാണ്. അത് മറുവശത്ത് പക്ഷേ ഇന്നത്തെ സംഭവത്തെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഈ ഒരു ക്രിമിനൽ മാഫിയ പ്രവർത്തനം അതിൻ്റെ പിന്നിൽ, ഇപ്പോൾ ലഹരി, ഇപ്പോൾ ഹൈപ്പോത്തറ്റിക്കലി ലഹരി മാത്രമാണ് ഈ സംഭവത്തിൻ്റെ, ഇവിടെ പറഞ്ഞ എക്സ്പേർട്ട് സംസാരിച്ച പോലെ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് അതിനെ കാണുന്നുണ്ടെങ്കിൽ, ഈ ലഹരി മാഫിയൊക്കെ നിലനിർത്തുന്നതിൽ ഇവിടുത്തെ CPMനും കോൺഗ്രസിനും BJPക്കും പങ്കുണ്ട്, ഇവിടുത്തെ പോലീസ് മേധാവികൾക്ക് അതിന് പങ്കുണ്ട്. അത് അവരുടെ അവർ വളർത്തുന്നുണ്ട് ഇത്തരം മാഫിയകളെ, ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് അതിന് കൃത്യമായ പങ്കുണ്ട്. അത് ഇവിടുത്തെ ഇത്രയും അധികാരം കൈകാര്യം ചെയ്യുന്നവരാണ് അതിന് മറുപടി പറയേണ്ടത്. അത് വേറെ ആരുടെയും മെക്കെട്ട് കയറിയിട്ട് കാര്യമില്ല.